അതായത് നമ്മളിപ്പം ഹലാലിന്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അതായത് ഹലാല് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം നോൺ മുസ്ലിംസിന്റെ ജോലി ജോലി സംബന്ധമായിട്ട് അവർക്ക് ബുദ്ധിമുട്ട് വരും, കാരണം അവരെ എടുക്കത്തില്ല, ഒരു പെർസെൻറ്റേജ് ഒക്കെ ഫിക്സ്ഡ് ആണ്. പിന്നെ ഉള്ളത് നമ്മുടെ ഇക്കോണമീനെ എഫക്ട് ചെയ്യാൻ തുടങ്ങും പതുക്കെ. എനിക്ക് മനോജ് ഭായിയോട് ചോദിക്കാനുള്ളത്, ഇതല്ലാതെ സൈലന്റ് ആയിട്ട് അല്ലെങ്കിൽ ഹിഡൻ ആയിട്ട് നോൺ മുസ്ലിംസിനെ എങ്ങനെ വേറെ ഏതെല്ലാം തലത്തില് ബ്രദറിന് അറിയാവുന്ന അല്ലെ ബ്രദറിന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അറിയാവുന്ന ഏതൊക്കെ ഇതുണ്ട്, ഇനി എഫക്ട് ചെയ്യാൻ ഇത് ഇതുപോലെ എഫക്ട് ചെയ്യാവുന്ന എന്തൊക്കെ തലങ്ങളുണ്ട് ഒന്ന് പറയാവോ? ഇനി അടുത്തത് വരാൻ പോകുന്നത് എന്താ പറയുക, ഒരു ഫാഷൻ ട്രെൻഡിന്റെ രീതിയിൽ വളരെ സൈലന്റ് ആയിട്ടൊരു കാര്യം തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ അനിയന്റെ പോലത്തെ പാന്റ് ഇപ്പോൾ ഒരു ട്രെൻഡ് ആക്കി കൊണ്ടുവരുന്നുണ്ട്. അനിയന്റെ പാന്റ് ചേട്ടനിട്ടാ പോലെ കണങ്കാലിൽ എത്താത്ത രീതിയിലുള്ള പല വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള സിനിമകൾ നോക്കിയാൽ മതി, കുറെ കഴിയുമ്പോഴത്തേക്ക് അതൊരു ട്രെൻഡായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കും. പിന്നെ പല കാര്യങ്ങളുണ്ട്, ഈവൻ ഡ്രസ്സിങ്ങിൽ പോലും അത് ഇമ്പോസ്ഡ് ആയിട്ട് വരുന്ന രീതി വരുന്നുണ്ട്. ഇതൊന്നും നിയമപരമായിട്ട് വരില്ല. പിന്നെ സ്കൂളുകൾ കോളേജുകളായിരിക്കും ഇനി അടുത്തതായിട്ട് വരുന്നത്. സ്കൂൾ അല്ല, സ്കൂളുകൾ കോളേജിനേക്കാളും ഈ പേടിക്കേണ്ട ഒരു സാധനം മറ്റേ അസറ്റ്സ് എന്ന് പറയുന്ന അവരാണെന്ന് തോന്നുന്നു അത് ചെയ്തത്. ഈ ഹലാൽ ഫ്ലാറ്റ് എന്ന് പറയുന്നത് ഏറ്റവും പേടിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഓരോ ഏരിയയിലും ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് പോലുള്ള ഒരു ലക്ഷ്യം വെച്ചിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഈ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ സാധാരണ ഒരു കമ്മ്യൂണിറ്റി വന്ന് ചെയ്താൽ കുഴപ്പമില്ല. പക്ഷെ ഒരു പർട്ടിക്കുലർ ലക്ഷ്യം വെച്ച് വരുന്ന ആൾക്കാരാണെങ്കിൽ അവിടുത്തെ ഇലക്ഷൻ ഡെമോഗ്രഫി മുതൽ, അതായത് തിരഞ്ഞെടുപ്പിന്റെ രീതികൾ മുതൽ 1921 പരിഷ്കൃത വേഷം വരെ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ആ രണ്ട് ഏരിയകളിലും. പിന്നെ പറഞ്ഞ പോലെ സ്കൂളുകളിലും കോളേജുകളിലും ഇപ്പൊ തന്നെ ഒരു ആധിപത്യം വരുന്നുണ്ട്. അത് അതാണ് അടുത്ത ഇതായിട്ട് വരുന്നത്. നാലങ്കട സാർ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? എനിക്കിപ്പോ പറയാനുള്ളത് ഇവരുടെ ഒരു ചോട്ട പാന്റ് ഉണ്ടല്ലോ എല്ലാരും ഇടുന്നത്, ഈ പൈജാമ മോഡൽ, അതായത് നെറിയാണീന്റെ മോളിലേക്ക് ഇട്ട് ഈ പൈജാമ, അതിന്റെ കാരണം എന്താ പറയുക, അങ്ങനെ താഴെ ഇട്ട് കഴിഞ്ഞാൽ ആ അത് നരകത്ത് പോകുന്ന ഹദീസ് ഉണ്ട്. അതിന്റെ കാരണം വെച്ചാൽ ഈ മറ്റേ ക്രിസ്ത്യൻസ് ജൂതന്മാരുണ്ടോ എനിക്കറിയില്ല, വിവാഹത്തിനൊക്കെ ഇങ്ങനെ ഈ സ്ത്രീകളൊക്കെ ഇങ്ങനെ നിലത്ത് ഇങ്ങനെ അഴിഞ്ഞു പോണ ഡ്രസ് ഇട്ട് കാണാമല്ലോ. അതെ, അതേമാതിരി അപ്പൊ അതുകൊണ്ടാണ് അത് ബാൻ ചെയ്യുക. അതിന്റെ ഒരു അർത്ഥം ലോജിക്ക് മനസ്സിലാവണില്ല, എന്തിനാണ് നെറിയാണിന്റെ മുകളിലാക്കുന്നത്, ഒരു ഭംഗി ഇല്ലാണ്ട്. എന്തായാലും അതില് ഹദീസുകളുണ്ട് അങ്ങനെ താഴോട്ട് നിലം ഇങ്ങനെ ഇങ്ങനെ അടിച്ചു വാരുന്ന മാതിരി പാന്റ് ഇട്ട് നിലം തൊടുന്ന പാന്റ് ഇങ്ങനെ അല്ലെങ്കിൽ ആ ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ നരകത്ത് പോകുന്നുണ്ട്. ഒരു അതിന്റെ ഒരു യാതൊരു ഒരു അനൗൺസ്മെന്റ് ഒന്ന് നടത്തിക്കോട്ടെ, വിഷയവുമായിട്ട് ബന്ധമുള്ളതല്ല. കേന്ദ്ര ക്യാബിനറ്റ് നമ്മുടെ ട്രാൻസ്ജെൻഡേഴ്സിനെ, ട്രാൻസ് പീപ്പിളിനെ OBC വിഭാഗത്തിൽപ്പെടുത്തി റിസർവേഷൻ അനുവദിക്കാനായിട്ടുള്ള ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അത് നിയമമാകും എന്നുള്ളൊരു വാർത്ത എല്ലാവരെയും ഒന്ന് അറിയിക്കുന്നു. അപ്ഡേറ്റ് ആണ്, രാവിലെ വന്നതാണ്. എന്നാലും കേന്ദ്ര ക്യാബിനറ്റിന്റെ നോട്ട് പുട്ടപ്പ് ചെയ്തിട്ടുണ്ട്, താമസിയാതെ അതൊരു നിയമമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു വാർത്ത പറഞ്ഞതാണ്. ഓക്കെ, അബൂബായ് എന്താ പറയുന്നത്? ഓക്കെ, ആലങ്ങാട് പറഞ്ഞ ഇസ്ലാമിക ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. നെര്യാണിക്ക് താഴെ ഇടുന്ന വെച്ചാൽ അന്ന് എന്ന് വെച്ചാല് പൈസക്കാരായിരുന്നു, അങ്ങനെ ഇത് അവര് വലിയ പൈസ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവര് ചെയ്തിരുന്ന കാര്യങ്ങളാണ്. അത് റിച്ച് ആൾക്കാർ മാത്രമേ അങ്ങനെ വലിയ പളവളാ മിന്നുന്ന ഡ്രസ്സ് നിലത്തിട്ടിട്ട് അടിക്കുന്ന പോലത്തെ സാധനങ്ങൾ വലിച്ചുകൊണ്ട് നടക്കുകയുള്ളായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ ഷോ കാണിക്കരുത്, പൈസക്കാരാണെന്നുള്ള ഷോ കാണിക്കരുത് എന്നുള്ള ഒരു തത്വമാണ്, ഒരു ലോജിക്കാണ് അതിലുള്ളത്, നിര്യാണിക്ക് മുകളിൽ ഇടുക എന്നുള്ളത്. പക്ഷെ അങ്ങനെ സ്ത്രീകൾക്ക് അതില്ലല്ലോ, സ്ത്രീകൾക്ക് ഈ സ്ത്രീകൾക്ക് എല്ലാം എല്ലാം അവർത്താണല്ലോ, അപ്പൊ അവിടെ കാണിക്കേണ്ട കാര്യമില്ലല്ലോ, മനസ്സിലായോ? ഇവിടെ നാട്ടില് അവിടെ മൊത്തം അടി മുതൽ താഴെ ഇതാണ്, അവർത്താണ്, എല്ലാം മറക്കണം. ഇവിടെ നാട്ടിലെന്ന് വെച്ചാൽ ഇപ്പം കയ്യിലും കാലും ഗ്ലൗസ് ഇട്ട് നടക്കുന്ന സ്ത്രീകളെ നിങ്ങൾ കാണുന്നില്ലേ? അല്ല, അതിനൊരു ഹദീസ് ഞാനിപ്പോ വായിക്കാൻ പോവായിരുന്നു, അതിൽ പ്രത്യേകം പറയേണ്ടത് കണ്ണ് മാത്രമേ കാണാൻ പാടുള്ളൂ എന്നൊരു ഹദീസ് ഉണ്ട് സ്വയായിട്ടുള്ള. അതൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പൊ മുഖം മറക്ക, അതൊക്കെ ഓരോ മതബും ഓരോ പണ്ഡിതന്മാരെ അനുസരിച്ച് മാറും. ഇപ്പോ
ഭൂരിപക്ഷം പണ്ഡിതന്മാരും മുഖം അടക്കം മറക്കണം തന്നെയാണ് പറയുന്നത്. ഇപ്പം മോഡേൺ ആയിട്ടുള്ള ആൾക്കാർ മുഖമൊന്നും മറക്കണ്ട, ഈ മുഖവും മുൻകൈയും മറക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വേറെ കാര്യം. പിന്നെ ഈ നെരിയാണിൻ്റെ മുകളിലുള്ള കാര്യം എന്ന് പറയുമ്പം, എൻ്റെ ചെറുപ്പകാലത്തൊന്നും ഞാൻ പഠിക്കുന്ന ആൾ തന്നെ, പ്ലസ് ടു വരെ അല്ലെ കോളേജ് പഠന ആൾക്കൊന്നും ഞാൻ ഇങ്ങനത്തെ കുട്ടികളിൽ ഇങ്ങനെ കണ്ടം പാൻഡിട്ട് വരുന്ന ആൾക്കാരെ കണ്ടിരുന്നില്ല. പക്ഷെ ഇപ്പം ഞാൻ എൻ്റെ മരുമക്കളെ കൂട്ടാ സ്കൂളിലേക്കൊക്കെ പോയാൽ ഒരുപാട് കുട്ടികൾ ഇങ്ങനത്തെ കണ്ടം പാറ്റിട്ട് കിടക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഒരു മതബോധം ഇങ്ങനെ സമൂഹത്തിൽ, പൊതുസമൂഹത്തിൽ ഇങ്ങനെ ആഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നോക്കുമ്പോഴേ നമ്മൾക്ക് ഞാൻ പറയട്ടെ, നമ്മളൊക്കെ ഭൂരിപക്ഷം വരുന്ന ആൾക്കാരൊക്കെ എന്തൊരു ഭാഗ്യവന്മാരാണ് ഈ മതത്തിൽ ജനിക്കാത്ത ഒന്ന്. പക്ഷേ ഈ മതത്തിൽ ജീവിക്കുന്നവരാണ് എന്ത് ഈ മതത്തിന്റെ വിക്ടിംസ്. കാരണം ഇവർ ഈ സ്ത്രീകളുടെ സ്ഥിതി ആലോചിച്ചു നോക്കൂ, റോട്ടിൽ കൂടെ ഈ ചൂടത്ത് കണ്ണ് മാത്രം കാണിച്ച് നടക്കുന്നു. വീട്ടിൽ നിയമം പറയാം, സ്ത്രീകൾക്ക് വീട്ടിൽ ഇരിക്കണം എന്നാണ് നിയമം. ഒച്ചത്തിൽ വർത്തമാനം പറയുന്നതാണ് നിയമം. ഒക്കെ ഖുർആനിലുണ്ട്, കാല് നടക്കുമ്പോ കാലിന്റെ ഒച്ച പുരുഷന്മാര് കേൾക്കരുത് എന്നാണ്. നമ്മുടെ സ്ത്രീകളുടെ ഒച്ച പുരുഷന്മാര് കേൾക്കരുത് എന്നാണ്, കാരണം അവർക്ക് പ്രകോപനം ഉണ്ടാവും. ഇങ്ങനൊക്കെ നോക്കുമ്പോ എന്തൊക്കെ കണ്ടീഷൻസ് ആണ്, കക്കൂസ് ഇങ്ങനെ ഇരിക്കണം അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കണം, കുളിക്കുമ്പോ ഇങ്ങനെ കുളിക്കണം, ചമതിക്കുമ്പോ ഇങ്ങനെ, മൂന്ന് കല്ല് ഇങ്ങനെ ആക്കണം അങ്ങനെ ആക്കണം. ഇതൊക്കെ നോക്കുമ്പോ ഇവരുടെ ഒരു ഗതികേട്, എന്നിട്ട് എന്താണ് അവസാനം എന്താണ്? ഇതൊക്കെ പേടിക്കാൻ സ്വർഗത്ത് പോവാനും നരകത്ത് പോവാനും.